ആഴ്ചകൾക്ക് ശേഷം റേറ്റിംഗ് ചാർട്ടിൽ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചു സാന്ത്വനം സീരിയൽ. ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന കുടുംബവിളക്ക് പരമ്പരയെ ഈ ആഴ്ച സാന്ത്വനം മറികടന്നിരിക്കുകയാണ്. ചിപ്പി രഞ്ജിത്ത്, രാജീവ് പരമേശ്വർ എന്നിവർ മുഖ്യ കഥാപാത്രത്തിലെത്തുന്ന സീരിയൽ ഒരു ഏട്ടത്തിയമ്മയുടെയും അനുജന്മാരുടെയും കഥയാണ് പറയുന്നത്. ഈയിടെ സീരിയലിൽ അവതരിപ്പിച്ച വൈകാരിക മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പുവിൻ്റെ അച്ഛൻ രാജശേഖരൻ തമ്പി കണ്ണൻ കള്ളക്കേസിൽ കുടുക്കുകയും പോലീസ് ലോക്കപ്പിൽ കയറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. അനിയന്റെ അവസ്ഥയിൽ മനം നൊന്ത് കഴിയുന്ന സാന്ത്വനം കുടുംബത്തെയാണ് ഈ ആഴ്ച പ്രേക്ഷകർ കണ്ടത്. ചിപ്പി, രാജീവ് എന്നിവർക്ക് പുറമെ സജിൻ, രക്ഷ, ഗോപിക, ഗിരീഷ്, അച്ചു എന്നിവരാണ് സീരിയലിൽ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കോവിഡ് പ്രതിസന്ധികൾ കാരണം സാന്ത്വനം സീരിയൽ സംപ്രേഷണം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് പ്രേക്ഷകർക്ക് വീണ്ടും നല്ല കാഴ്ചകൾ സമ്മാനിക്കാൻ സാന്ത്വനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നാൽ പുതിയ കഥാഗതിയോടെ മുന്നേറുകയാണ് കുടുംബവിളക്ക്. ശീതളിനോട് വിവാഹ അഭ്യർത്ഥന നടത്തിയ ജിതിൻ ആ കുടുംബത്തിലെ വലിയ കോലാഹലം സൃഷ്ടിക്കുകയാണ്. മീര വാസുദേവ്, കെ മേനോൻ, അമൃത നായർ, ശരണ്യ ആനന്ദ്, ജീവൻ ഗോപാൽ എന്നിവരാണ് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നത്. മൂന്നാം സ്ഥാനത്ത് ഇക്കുറി മൗനരാഗം സീരിയലാണ്. ഐശ്വര്യ, റംസാലി, നലീഫ് എന്നിവരാണ് ഈ സീരിയലിലെ പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നത്. ഇത്തവണയും നാലാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് കൂടെവിടെ സീരിയൽ. കൃഷ്ണകുമാർ, ശ്രീധന്യ, ബിപിൻ ജോസ്, അൻഷിത എന്നിവരാണ് സീരിയലിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പുതിയ റേറ്റിംഗ് പ്രകാരം അമ്മയറിയാതെ സീരിയലാണ് അഞ്ചാം സ്ഥാനത്ത്. മുഖ്യ കഥാപാത്രം അമ്പാടി അർജുന്റെ മാറ്റം പ്രേക്ഷകരെ കുറിച്ച് നിരാശപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട്. സൂരജ്, മനീഷ എന്നിവർ മുഖ്യവേഷത്തിൽ എത്തുന്ന പാടാത്ത പൈങ്കിളി ഇത്തവണയും ടോപ്പ് 5 ലിസ്റ്റിൽ നിന്നും ഔട്ടാണ്.